ആലത്തൂർ മണ്ഡലത്തിലെ ഈ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ സി പി എം ആണ്. അപ്പോൾ ആയിച്ചാൽ സി പി എം വെച്ചാൽ ഇടതുപക്ഷമാണ്. അപ്പോൾ എന്തുണ്ട് ചോദിച്ചെങ്കിൽ അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ ഞാൻ വോട്ട് കൊടുക്കുക. കലാമണ്ഡലം ഗോപി ആശാൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. സുരേഷ് ഗോപിക്ക് തൻ്റെ വീട്ടിലേക്ക് സ്വാഗതമാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം കലാമണ്ഡലം ഗോപി ആശാൻ സുരേഷ് ഗോപിക്ക് അനുകൂലമായ നിലപാട് എടുത്തു എന്ന് പറഞ്ഞാണ് തുടർച്ചയായിട്ട് സമൂഹ മാധ്യമങ്ങളുടെ മറ്റ് മാധ്യമങ്ങളോടുള്ള പ്രചാരണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കേണ്ട, അത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. അദ്ദേഹം വ്യക്തത തന്നെ പറയുന്നുണ്ട്, താൻ ആലത്തൂരാണ്, തൻ്റെ വോട്ട് ആലത്തൂർ മണ്ഡലത്തിലാണ്, ആ വോട്ട് കെ രാധാകൃഷ്ണൻ ആയിരിക്കുമെന്നും, മാത്രമല്ല തനിക്ക് ഇടതുപക്ഷ ചായവുണ്ടെന്നും പറയുന്നുണ്ട്. മാത്രമല്ല ഒരു കലാകാരൻ എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് തന്നെ വന്ന് കാണാൻ വേറെ ആരുടെയും അനുവാദമോ അനുമതിയോ പെർമിഷനോ വേണ്ട എന്നും, മാത്രമല്ല ആരും തന്നെ വിളിച്ച് പറയേണ്ട ആവശ്യം കൂടിയില്ലെന്നും തന്നെ സുരേഷ് ഗോപിക്ക് വന്ന് കാണാമെന്നും വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല നേരത്തെ അദ്ദേഹത്തിൻ്റെ മകൻ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാര്യം സത്യമാണെന്നും അങ്ങനെ പത്മഭൂഷൺ കിട്ടണ്ടേ എന്ന് ഒരു വ്യക്തി ചോദിച്ചുവെന്നും വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുമുണ്ട്. കേൾക്കേണ്ട വാക്കുകളാണ് കലാമണ്ഡലം ഗോപി ആശാൻ്റേത്. സുരേഷ് ഗോപി ഇവിടെ ഇതിൻ്റെ മുമ്പേ വന്നപ്പോൾ മകനുണ്ട് ഇവിടെ, അപ്പോൾ അങ്ങനത്തെ സ്നേഹമായിട്ട് പെരുമാറിയില്ലാണ്. അപ്പോൾ ഇത് അന്യോന്യം ഞങ്ങളെ തമ്മിൽ ഇല്ല, ഞങ്ങളെ തമ്മിൽ അതിന് ഈ സ്പർദ്ധ ഉണ്ടാക്കത്തക്ക വണ്ണം, ഒന്നാമത് ഞാൻ ആലത്തൂരിൻ്റെ ഓർഡറാണ്, ഇദ്ദേഹം തൃശ്ശൂരാണ്, അതിലും ഒരു ബന്ധവുമില്ല. ഇപ്പോൾ ആലത്തൂർ ഇപ്പോൾ രാധാകൃഷ്ണനാണ് നിൽക്കുന്നത്. രാധാകൃഷ്ണൻ ഇവിടെ വന്നു, ഇപ്പോൾ ഈ പറഞ്ഞമാതിരി അന്യോന്യം ഒരു ഷാള് പതിപ്പിച്ചു, ഇന്നെങ്കിലും പതിപ്പിച്ചു, അങ്ങോട്ടും പതിപ്പിച്ചു, ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞു, വീഡിയോ കൊടുക്കുകയും ചെയ്തു. അതിപ്പോൾ ഒന്നാമത് ആലത്തൂരിൻ്റെ തട്ടകമാണ്, ആലത്തൂരിൻ്റെ തട്ടകം എന്നുള്ള നിലയ്ക്കും രാധാകൃഷ്ണൻ എനിക്ക് പറഞ്ഞ മാതിരി രാധാകൃഷ്ണനായിട്ട് ഞാൻ കാലം ഒരുപാട് കാലത്തെ ബന്ധമാണ്. എന്നുവെച്ചാൽ കലാമണ്ഡലമായിട്ടുള്ള ബന്ധമുണ്ട് രാധാകൃഷ്ണൻ, ചേലക്കരയാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതിഗതികൾ. പക്ഷേ എന്തുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, പത്രമാധ്യമങ്ങളും ഈ വക മാധ്യമങ്ങളും വേണ്ടാണ്ട് കുറെ കൂട്ടിച്ചേർത്തിട്ട് ഞങ്ങളെ സ്പർദ്ധ ഉണ്ടാക്കത്തക്ക വണ്ണം പെരുമാറുന്നത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അത്രയും അക്കാര്യത്തിൽ പറയുള്ളൂ. സുരേഷ് ഗോപി നേരിട്ട് വന്ന് താങ്കളെ കണ്ട് അഭ്യർത്ഥിച്ചാൽ അദ്ദേഹത്തിന് ഒരു പിന്തുണ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനോട്? അയ്യോ, ഈ എഴുത്ത് കണ്ടിട്ടോ അതൊന്നും വേണ്ട, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വേണ്ടെന്ന് ആര് ഒരാളും പറയില്ല. പോലെ അദ്ദേഹത്തിന് ഇനി ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പിന്തുണയോ ചോദിച്ചാൽ കൊടുക്കുമോ എന്നാണ്? അല്ല, അത് അദ്ദേഹം തൃശ്ശൂർക്കാരനാ, അതായത് തൃശ്ശൂർ മണ്ഡലമാണ്. ഞാൻ ആലത്തൂർ മണ്ഡലാ, അതിന് ഞാൻ കൊടുത്തിട്ട് കാര്യമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുക്കൂല. അടുത്ത ബന്ധം ബന്ധമെന്നുള്ള ഈ ഇലക്ഷനുകളല്ലാണ്ട് വേറെ കൊടുക്കാം. അതെ, തന്നെ ഞങ്ങൾ തമ്മിൽ വളരെ ബന്ധമുണ്ട്, സ്നേഹബന്ധമുണ്ട്, ഞങ്ങൾ തമ്മിൽ കലാകാരന്മാരുണ്ട്. അദ്ദേഹത്തിന്റെ വേഷം ഞാൻ, അദ്ദേഹത്തിന്റെ വേഷമല്ലാന്നേ സിനിമ ഞാൻ ധാരാളം കാണുന്ന ആളാണ്, ആയിരുന്നു, ഇനിയും ഇപ്പോഴും ഉണ്ടെങ്കിൽ കാണാറുമുണ്ട്. എന്നല്ലാതെ രാഷ്ട്രീയമായിട്ട് ഒരു അരക്ഷരം പറയാൻ തൃശ്ശൂരിലത്തെ രാഷ്ട്രീയക്കാർ ആര് വന്നാലും ഞാൻ പറയാൻ തയ്യാറില്ല. അത് എന്നെ അവര് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം കേട്ടോ, എനിക്കറിയില്ല. ബി ജെ പിയുടെ ബന്ധം തിരിച്ചാണല്ലോ അതല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ കാര്യം ഇങ്ങനെ പറയാൻ കാരണം. അപ്പോൾ അദ്ദേഹത്തിന് ബന്ധം ബി ജെ പിയോട് ആയിരിക്കണം. ഏതിലും ആയിക്കോട്ടെ, ഞാൻ ഒന്നാമത് എന്നോട് സ്നേഹമുള്ള ആൾക്കാരായിട്ട് പെരുമാറുമ്പോൾ ഏതാ രാഷ്ട്രീയം ചോദിക്കാറില്ല. ഞാൻ എന്നോട് ആരെങ്കിലും രാഷ്ട്രീയം ചോദിച്ചാൽ ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഒരു രാഷ്ട്രീയത്തിനും എനിക്ക് ബന്ധമില്ല. പക്ഷേ രാഷ്ട്രീയക്കാരും അങ്ങേറ്റ സ്നേഹസമ്പന്നരായിട്ടുള്ള ആൾക്കാർ കുറേ ആൾക്കാർ രാഷ്ട്രീയക്കാരാണ്. ഈ രാഷ്ട്രീയക്കാരായിട്ട് ധാരാളം അടുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ വലിയ അടുപ്പമാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടല്ല, ഫോണിൽ കൂടി. ഓക്കെ, അതെ, വെറുതെ ഒരു മനോവിഷമം ഉണ്ടായി, വിഷമം ഉണ്ടാക്കി. കലാമണ്ഡലം ഗോപി ആശാൻ ഒരു പൊതു സ്വത്താണ് നാടിന്റെ, സത്യത്തില് എല്ലാവർക്കും സ്വീകാര്യനായ എല്ലാവരും വരേണ്ട ഒരാളാണ്. വെറുതെ അനാവശ്യമായി വലിച്ചിഴക്കപ്പെട്ടു എന്നതാണ്, അതാണ് വലിയ സങ്കടം. വലിയ സങ്കടം അതാണ്. അതായത് അത് മാത്രമല്ല, വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്കിപ്പോ ഈ പത്മഭൂഷൺ കിട്ടി എന്ന് വിചാരിച്ചാൽ അത് കിട്ടിയതിന് സന്തോഷത്തിൽ ഇപ്പൊ നാളെ ഒരു വേഷം കെട്ടാൻ എനിക്ക് പറ്റില്ല. എന്റെ കാലിന് വയ്യാത്ത കാരണം വെറുതെ വീട്ടിൽ ഇരിപ്പാണേ. അത് അല്ല, ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കഴിവിനെ അനുസരിച്ച് അദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കാമായിരുന്നു. അതായത് ഇങ്ങനെ ആരെങ്കിലും
പറഞ്ഞിട്ട് പറഞ്ഞു എന്നുള്ളത് കേട്ടു. അത് അങ്ങനെ കേട്ട അവസ്ഥയ്ക്ക് കേട്ടത് ശരിയാണെങ്കിൽ എനിക്ക് ഇനി എന്താ ഞാൻ വരാൻ പാടുള്ളൂ? അതല്ലാണ്ട് ഇത് പൊതുവേ പറയല്ല വേണ്ടത്. ഞാൻ വീട്ടിൽ പോവും, വീട്ടിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഒരു ഒരു മുണ്ട് പുതപ്പിക്കും, പുതപ്പിച്ച് കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് ഗുരുവായൂരപ്പൻ്റെ നടക്കി തള്ളും എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് തന്നതില്ല. അത് എന്റെ മനോഭാവം കൂടി അറിഞ്ഞിട്ട് മതിയായിരുന്നു. അതിന് മുന്നൊന്നും ബന്ധപ്പെട്ടാൽ മതി. ബന്ധപ്പെട്ടാച്ച ഇങ്ങനെ ആൾക്കാർ പറയണു എന്താണ് അങ്ങയുടെ മനസ്സിന്റെ അഭിപ്രായം എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞെനിക്ക് ഒരു കാര്യം കഴിഞ്ഞു. അതായത് പിന്നെ അല്ല പിന്നെ പിന്നെ ഈ സംശയത്തിനിടല്ല ഇങ്ങനെ പിന്നെ ഏടാകൂടങ്ങള് പറഞ്ഞുണ്ടാക്കാനും. സത്യത്തില് ഈ അടുത്ത ഒരു ഒരു കാലത്തും അശാൻ ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ നിന്ന് പെട്ടിട്ടും അനാവശ്യമായ ഒരു കാര്യത്തിലും വലിച്ചുവെക്കപ്പെട്ടിട്ടില്ല. വലിച്ചുവെക്കപ്പെട്ടില്ല. ഒരു വലിയൊരു കഷ്ടമായി പോയി. ഓ ശരിയാണ്, വളരെ കഷ്ടമായി പോയി. അതായത് മനസാ വാചാ കർമ്മണ നമ്മളെ ഒന്നും തെറ്റിദ്ധരിപ്പിക്കത്തക്ക വണ്ണം ഒന്നും പെരുമാറാത്ത ഒരാളാണ്, പെരുമാറിയിട്ടുമില്ല. എങ്കിലും വേറൊരു കാര്യമുള്ള എന്താ വെച്ചെങ്കിൽ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ ആർക്കായാലും മാനസികമായിട്ട് വിഷമമുണ്ടാവുമല്ലോ. ആ മാനസികമായിട്ട് വിഷമമുണ്ടായിരുന്നു, അതേ ഉള്ളൂ. അതന്നെയാണ് ആ മാനസിക വിഷമമാണ് എൻ്റെ മകനും ഈ വാക്ക് കേട്ടപ്പോൾ, ഈ വാക്ക് കേട്ടപ്പോഴാണ് വിഷമമുണ്ടായത്. അതായത് ഇങ്ങനെ പത്മഭൂഷൺ കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള വാക്ക്. അതിപ്പോൾ ഗോപി ഇപ്പോൾ എന്താ അദ്ദേഹം സുരേഷ് ഗോപി ഇതിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ഇവിടെ ഈ ഒരു കോളേജ് ഒരു കോളേജില് കോളേജിന്റെ പേര് പറഞ്ഞോ? അല്ല അല്ല ഇവിടെ ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ പാർമേക്കാവിന്റെ പാർമേക്കാവിന്റെ കോളേജിൽ രണ്ടുപേരും ഒരു ഫംഗ്ഷന് രണ്ടുപേരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ രണ്ടാൾ ഒന്നിച്ച് പോരുമ്പോൾ ഞാൻ അന്ന് ഈ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ ചോദിച്ചു, അങ്ങ് ഏതായാലും എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ചെയ്യോ, പത്മ അവാർഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുമോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചത് ശരിയാ, ഞാൻ നേരിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, അതിന് മറ്റു പലരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ, ഞാൻ എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും കാര്യമില്ല, നടക്കില്ല എന്ന് അന്യോന്യം പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടേയില്ല. പിന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുമില്ല അങ്ങനെ ഇതിനെ ഇനി ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുമില്ല കേട്ടോ. ആ വകയൊന്നും അദ്ദേഹം ചോദിച്ചില്ല. പക്ഷേ ഇത് കേട്ട അവസ്ഥയ്ക്ക് അദ്ദേഹം അത് ആരും ഉപദേശിച്ചു കൊടുത്താലും അദ്ദേഹത്തിന് എന്നെ വിളിച്ച് ചോദിക്കാമായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു ഒരു ആ വിഷമം മനസ്സിൽ നല്ലോണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണതില് സത്യത്തിൽ വന്നത്. അതെ 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 കിട്ടുന്നതിന് മുമ്പത്തെ. അപ്പൊ ഏതായാലും പ്രശ്നത്തോട് തീരും. അല്ല പ്രശ്നം തീരണം. അതായത് നമ്മൾ ഈ പ്രശ്നം കൊണ്ട് നടക്കുന്നത് അന്യോന്യം നന്നല്ല. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം കലാകാരനാണ്, രാഷ്ട്രീയക്കാരനുമാണ്. പക്ഷേ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനും കലാകാരനാണല്ലോ. രണ്ട് കലാകാരന്മാർക്കും ഭൂഷണമല്ല ഈ വക കാര്യങ്ങൾ മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോണത്. അതിനുവേണ്ടി സംസാരം ഉണ്ടാക്കി തീർക്കുന്നത് ആ തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അവരോട് തൽക്കാലം ഉണ്ടാതിരിക്കാനേ പറയേണ്ട ആവശ്യമുള്ളൂ എന്നാണ് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു വാക്ക്, ഒരു പക്ഷം. പക്ഷേ അതിനുള്ള കാര്യം വെച്ചാലേ, തൃശ്ശൂർ ഭയങ്കര മത്സരമാണല്ലോ, ഭയങ്കര അത് ആരെങ്കിലും ആളെങ്കിലും ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ? അല്ല അതിനോട് രണ്ടു മൂന്ന് കാര്യമുള്ളത്, രാഷ്ട്രീയത്തിൽ ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിട്ടില്ല, എനിക്ക് അറിയൂല രാഷ്ട്രീയം. മറ്റൊന്ന് എന്റെ ആലത്തൂരാവറയിലേ ഞാൻ അയ്യോ വോട്ട് ഞാൻ ആലത്തൂരയിലേ കൊടുക്കുള്ളൂ, തൃശ്ശൂർ ചെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോലേ. ഒഴിവാക്കാം, ഒഴിവാക്കണം. വൈകാതെ തന്നെ സുരേഷ് ഗോപി ആശാന കാണാൻ എത്തും. തീർച്ചയായിട്ടും ഞങ്ങൾ സ്വീകരിക്കും, എത്തും, എത്തിയാൽ സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല. കുത്തിത്തിരിപ്പ് അല്ല, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാലും അദ്ദേഹത്തിന് വരാം. അതായത് ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്റെ വീട്ടുകാരൊക്കെയും അതിന് അനുകൂലമാണ്, അദ്ദേഹം പറഞ്ഞതിന് അനുകൂലമാണ്. മാത്രമല്ല ഞാൻ അങ്ങേറ്റവും അനുകൂലമാണ്. അപ്പോൾ അതിലേക്ക് അദ്ദേഹത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അദ്ദേഹം പിന്തിരിഞ്ഞു പോവാതിരുന്നാൽ മതി, അത്രേ പറയാനുള്ളൂ. ഇല്ല, അദ്ദേഹം ഇന്നലെ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, ആശാന്റെ മുന്നിലേക്ക് വെക്കാൻ മുണ്ടു നേരിയതുകൊണ്ട് അത് അവിടെ വെക്കാൻ പറ്റില്ല. ഗുരുവായൂരപ്പന്റെ മുന്നിലേക്ക് തകരാറേ. അതായത് അദ്ദേഹത്തിന് എനിക്ക് മുണ്ടും വരുന്നില്ല, അദ്ദേഹം
ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടൊന്ന് കെട്ടിപ്പിടിച്ചാൽ തന്നെ കാര്യം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടത്തിൽ നടക്കുന്നവരായിരിക്കും ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഇപ്പോ വേറൊരു സ്നേഹം സമ്പാദിക്കാൻ വേണ്ടി ചിലവർ ചിലത് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാലെങ്കിലും കുറച്ച് സ്നേഹം കൂടുതൽ കിട്ടുമല്ലോ വെച്ചിട്ട് സുരേഷ് ഗോപിയുടെ സ്നേഹം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ആൾക്കാരായിരിക്കും. ആരാ പറയണ വെച്ചാൽ എനിക്കറിയില്ലല്ലോ. ഇപ്പൊ ഈ വാക്ക് പറഞ്ഞു, ഇതിപ്പോ വാക്ക് പറയാൻ കാരണം എന്താ അദ്ദേഹത്തിനുണ്ടായത്? ആരോ പറഞ്ഞുറപ്പിച്ചതല്ലേ? അതായത് അവിടെ ചെന്നാൽ സ്വീകരിക്കില്ല പോണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നല്ലേ വിചാരിക്കേണ്ടത്. എന്റെ വാക്കിന്ന് എന്റെ നാവുമ്പോന്ന് അങ്ങനെ ഒരു വാക്ക് വന്നിട്ടില്ല. ഏത് വരണ്ടാന്നോ വന്നാൽ ഞാൻ സ്വീകരിക്കില്ലാന്നോ അങ്ങനൊരു വാക്കേ വന്നിട്ടില്ല. അതിനെ ഞാനിപ്പോ ഇത്ര നേരം പറഞ്ഞത് അല്ല, ഡോക്ടർക്ക് എന്തൊരു ബന്ധം എന്നൊക്കെ അറിയില്ല. ഡോക്ടറോട് ഞാൻ ചോദിച്ചതുമില്ല അതായത് എന്താ ബന്ധമുള്ളത്. അത് വേറൊരു കാര്യമുണ്ട്, പാർട്ടിക്കാരാകുമ്പോൾ രാഷ്ട്രീയം ചിലപ്പോൾ ബി ജെ പി കാരാകുമ്പോൾ എന്തുണ്ടെന്ന് ചോദിച്ചിരിക്കും. ബി ജെ പി എന്നല്ല രാഷ്ട്രീയക്കാരാകുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ആൾക്കാരുണ്ടല്ലോ, അവർ പലതും അതിന് വേണ്ടി സംസാരിക്കുന്നുണ്ടാവും ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ ചോദിച്ചതായിരിക്കാം എന്ന് നല്ലത് വിചാരിക്കുക, അത്രയല്ലേ പറയാനുള്ളൂ. സന്തോഷത്തോടെ സ്വീകരിക്കണം. ഏത് അയ്യോ അതിപ്പോ സന്തോഷത്തോടു കൂടി അല്ലാണ്ട് അത് മനഃപ്രയാസത്തോടു കൂടി സ്വീകരിക്കില്ലോ ആരും. അത് വരാത്തവരെ പന്ത് വരെ പറഞ്ഞിട്ടുമില്ലല്ലോ, സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുള്ളൂ. അദ്ദേഹത്തിന്റെ മാനസിക വിഷമം എന്താണ് എന്നുള്ള അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെ ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് തിരുത്തുകയാണ് വേണ്ടതെന്ന് മാത്രം. പിന്നെ ഈ കാര്യം പറഞ്ഞത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞത്, അതായത് വീഡിയോ കൊടുക്കില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ വെച്ചാൽ, അത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീഡിയോ കൊടുക്കാം. ഇലക്ഷൻ തൃശ്ശൂർ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ആദ്യം ഞാൻ കൊടുത്തിട്ട് ഫലമില്ല. ഞാൻ ഈ ആലത്തൂര് മണ്ഡലത്തിൽപ്പെട്ടുള്ള ആളാകുക കാരണം അതിൽ മറ്റത് കൊടുക്കുന്നതിലൊരു ഫലമില്ല. സ്നേഹബന്ധം പുലർത്താൻ വേണ്ടി രാഷ്ട്രീയ കളി അല്ലല്ലോ കളിക്കേണ്ടത്, രാഷ്ട്രീയക്കാർ തമ്മിലാവാം എന്നല്ലാണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ പെട്ടതുമല്ല. അപ്പോൾ ആ നിലയ്ക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു മാത്രമേ ചോദിച്ചു, കൊടുക്കുകയോ ചോദിച്ചു, കൊടുക്കില്ല എന്ന് പറയുന്നത് ഉദ്ദേശിച്ചതാണ്. ആരും ചോദിച്ചാൽ നമ്മളാ കെ രാധാകൃഷ്ണന്റെ അല്ല രാജി, അത് ഞാൻ എന്റെ മണ്ഡലം എന്നുള്ള നിലയ്ക്ക് ഞാൻ വോട്ട് ചെയ്തത് കെ രാധാകൃഷ്ണനാണ്. അതൊന്നും ചെല്ലുക, അതായത് രാധാകൃഷ്ണൻ രണ്ട് കാര്യമാണ്, കുറെ കാലമായിട്ട് ഞങ്ങൾ തമ്മിൽ ബന്ധം സ്നേഹബന്ധം അങ്ങേറ്റുള്ളവരാണ്. കലാമണ്ണലായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് രാധാകൃഷ്ണൻ. ഈ നിലയ്ക്ക് കൂട്ട് ഞാൻ അദ്ദേഹത്തിനെ രാഷ്ട്രീയക്കാരനിൽ കൂടുതൽ കാണുന്നത് അദ്ദേഹത്തിന്റെ മാനസികച്ചാൽ പെരുമാറ്റത്തിന്റെ സുഖം സന്തോഷം, അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയക്കാരെ എല്ലാവരും ഇഷ്ടമാണ് അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് തോന്നിയിട്ടുള്ളത്? അദ്ദേഹം രാഷ്ട്രീയം സി പി എം ആണ് ആയിക്കോട്ടെ, പക്ഷേ ഇതാണ് കാര്യം, അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ടും അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ടും ആ സ്നേഹത്തിന്റെ നിലവാരം ആലോചിച്ച് നോക്കുമ്പോൾ ആലത്തൂര് മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ സി പി എം ആണ്. അപ്പോൾ ആയിച്ചാൽ സി പി എം വെച്ചാൽ ഇടതുപക്ഷമാണ്. അപ്പോൾ എന്തുണ്ടെന്ന് ചോദിച്ചെങ്കിൽ അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ ഞാൻ വോട്ട് കൊടുക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു, അത് അത്ര തന്നെയുള്ളൂ.